സീസൺ കോമഡി ഹാസ്ലെ കണ്ടസ്റ്റൻസ് ഞങ്ങളുടെ എൻ്റെ ടീം സാമൂഹ്യ വിമർശനം ഹാസ്യത്തിലൂടെ നടത്തുന്നു അതിനെക്കുറിച്ച് കവിയുടെ അഭിപ്രായം തീർച്ചയായിട്ടും കോമഡി സ്റ്റാർസ് എന്ന് പറയുന്നത് ഇപ്പോൾ നമുക്ക് എന്ന് തോന്നുന്നത് ഞാൻ ഇതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് ഇതിൻ്റെ ഒരു ഒരു ഭാഗമാണ് എനിക്ക് അതൊരു വലിയ ഭാഗ്യം കിട്ടി എനിക്ക് അങ്ങനെ ഒരു എനിക്കൊന്നു തോന്നുന്നു മറ്റൊരു കവിക്കും ഈ പ്ലാറ്റ്ഫോമിൽ ഇങ്ങനെ ഒരു അവസരം കിട്ടിയിട്ടുണ്ടാവില്ല ഈ കോമഡി സ്റ്റാർ എന്താണോ മുന്നോട്ട് വയ്ക്കുന്നത് അതുതന്നെ ഞാനും എൻ്റെ കവിതയിലൂടെ മുന്നോട്ട് വയ്ക്കുന്നു എന്ന തിരിച്ചറിവ് ഉണ്ടുള്ളത് കൊണ്ടായിരിക്കാം എന്നെയും ഇതിനകത്ത് പലപ്പോഴും വിളിക്കുന്നത് വർത്തമാനകാല വ്യാകുലതകളെ വർത്തമാനകാല അരുതായ്മകളെ കൃത്യമായും അരുതെന്ന് ഉറക്ക വിളിച്ചു പറയുന്നതിനുള്ള നല്ലൊരു ആയുധമാണ് ഉപകരണമാണ് ഹാസ്യം എന്ന് തിരിച്ചറിയുകയും അതിനെ സമൂഹത്തിൽ ജനകീയമാക്കി എടുക്കുവാനും കഴിഞ്ഞ ആദ്യത്തെ ഒരു ദൃശ്യ മാധ്യമ മാധ്യമചരിത്രത്തിലെ ഒരു ഷോയാണ് ഈ കോമഡി സ്റ്റാർസ് എന്ന് പറയുന്നത് തീർച്ചയായും കോമഡി സ്റ്റാഴ്സിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന പ്രിയങ്കരരായ സാംസ്കാരിക പ്രവർത്തകർ ഞാൻ പറയൂ കലാകാരന്മാരായിട്ടുള്ള സാംസ്കാരിക പ്രവർത്തകരായിട്ടുള്ള മാധ്യമ പ്രവർത്തകർക്കുള്ള സ്നേഹം നന്ദി എല്ലാ കവികൾക്കും വേണ്ടി എല്ലാ സാമൂഹ്യ പ്രവർത്തകർക്കും വേണ്ടി ഞാൻ നേരുകയാണ് പിന്നെ മറ്റൊരു പ്രധാന പ്രത്യേകത ഈ ഇന്നത്തെ കാലത്ത് ഈ ഭാഷ മലയാള ഭാഷ മനോഹരമായി സംസാരിക്കുന്നത് എന്തോ മോശമാണെന്ന് ചിന്തിച്ച് പോയ പാവപ്പെട്ട അവതാരകരെ കണ്ട് ഞാൻ വല്ലാതെ വേദനിച്ചിട്ടുണ്ട് പലപ്പോഴും പ്രത്യേകിച്ചും ദൃശ്യമാധ്യമങ്ങൾ അതിനെ ഏറ്റവും അപവാദമാണ് ഇതിൽ അവതരിപ്പിക്കുന്ന മീര എനിക്ക് മീരയോട് വളരെ സന്തോഷമുണ്ട് കാരണം മീര മലയാളം മനോഹരമായി കൈകാര്യം ചെയ്യുന്ന കാണാൻ കഴിയും ഇംഗ്ലീഷ് അതിനേക്കാൾ ഗംഭീരമായി എന്നാൽ മലയാളം ചെയ്യേണ്ട സ്ഥലത്ത് മലയാള ഭാഷയെ നല്ല സ്ഫുടതയോടെ മനോഹരമായി അവതരിപ്പിക്കുന്നുണ്ട് ഇംഗ്ലീഷ് വേണ്ട സ്ഥലത്ത് ഇംഗ്ലീഷ് കൃത്യമായി അവതരിപ്പിക്കുന്നുണ്ട് കഴിഞ്ഞ അഞ്ച് വർഷത്തിന് മുമ്പ് ഈ ഫ്ലോറിൽ നിൽക്കുമ്പോൾ ശരിക്കും ഒരു ചങ്കിടിപ്പുണ്ടായിരുന്നു ഇന്നും പക്ഷേ എപ്പിസോഡ് തുടങ്ങുമ്പോൾ ബൈജു സാറിൻ്റെ ഒരു ആക്ഷൻ കേൾക്കുമ്പോൾ ഇപ്പോഴും മനസ്സിനുള്ളിൽ ആ ഒരു ഉണ്ട് എനിക്ക് തോന്നുന്നു ആ ഒരു ലേണിംഗ് പ്രോസസ്സ് ഞാൻ ഇപ്പോഴും അത് കീപ്പ് ചെയ്യുന്നുണ്ട് അതുതന്നെയായിരിക്കും മേ ബി എൻ്റെ ഈ ഒരു ചെറിയ എന്തെങ്കിലുമൊക്കെ ആരെങ്കിലുമൊക്കെ എന്നെ തിരിച്ചറിയുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഏറ്റവും വലിയൊരു സക്സസ് ആയിട്ട് ഞാൻ വിശ്വസിക്കുന്നത് പിന്നെ എനിക്ക് സാറിനോട് ചോദിക്കാനുള്ള ഇന്ന് നമ്മുടെ ഒരു മൊബൈലിൻ്റെയൊക്കെ ഭയങ്കരമായിട്ടൊരു ആണ് നമ്മുടെ ന്യൂ ജനറേഷൻ അപ്പോൾ നമുക്ക് ഒരു വായനാ സംസ്കാരം നമ്മുടെ കുട്ടികളിൽ ഇല്ല എന്ന് സാറിന് എപ്പോഴെങ്കിലും തോന്നുന്നുണ്ട് അതാണോ ഈ അക്രമങ്ങളൊക്കെ ഇത്രയും കൂടി വരുന്നത് ഒരു റീസൺ ആയിട്ട് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ തീർച്ചയായിട്ടും അതായത് വായന എന്ന് പറയുന്ന ഒരു അനുഭവമാണ് ആ അനുഭവത്തിൽ നിന്ന് അകന്നുപോയി നമ്മൾ പുതിയ തലമുറയെ നമ്മൾ പലപ്പോഴും കുറ്റം പറയുമ്പോൾ അവർക്ക് കൊടുക്കേണ്ട സാധനങ്ങൾ കൊടുക്കേണ്ട രീതിയിൽ നമ്മൾ കൊടുത്തിട്ടില്ല അതുകൊണ്ട് തന്നെ അവർ എടുക്കേണ്ട സാധനങ്ങൾ എടുക്കേണ്ട രീതിയിൽ എടുത്തിട്ടില്ല ഈ പുതിയ ജനറേഷനിൽ എനിക്ക് നല്ല വിശ്വാസം ഉണ്ട് അവരോട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം നമ്മൾ ലോകത്തെവിടെ പോയാലും നമുക്കൊരു ഐഡന്റിറ്റി ഉണ്ടാകണം നമ്മൾ അറിയപ്പെടുന്നത് മലയാളി എന്നായിരിക്കും അപ്പോൾ നമുക്ക് മലയാളം എന്നൊരു മനോഹരമായ ഭാഷയും സംസ്കാരവുമുണ്ട് എന്ന ബോധം നമ്മൾ കയ്യിൽ വയ്ക്കണം